ഇതൊരു മട്ടൺ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ മട്ടൺ ബീഫ് ഒക്കെ കറി ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഉള്ളി ഇഞ്ചി വെള്ളുള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മട്ടൺ കറിക്ക് അങ്ങനെ വഴറ്റിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള മട്ടൺ കറി എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. മട്ടൺ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് മീഡിയം സൈസ് സവോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ മൂന്ന് എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 10 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 700 ഗ്രാം മട്ടൺ ആണ്. ഞാൻ വിനീഗറും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി കഴുകി എടുത്തിട്ട് വന്നതാണ്. വിനീഗറും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴുകുന്നത് അതിന്റെ റോ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മട്ടൺ കറിക്ക് ആവശ്യമായ മസാലയെല്ലാം ഇതേ തന്നെ ഇട്ടു കൊടുക്കാം. ഞാൻ 2 വലിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ ഗരം മസാല. 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി യോജിപ്പിച്ച് വെക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മള് മസാല ഇട്ട് വെച്ച മീറ്റ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ ഇതുവരെയും ഇതിലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. മട്ടൺ 1/2 കുക്കായി കഴിയുമ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് നമുക്ക് മട്ടൺ പെട്ടെന്ന് കുക്കായി കിട്ടണമെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ആക്കി വെക്കാം. ടൊമാറ്റോ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പ്രഷർ കുക്കറിലിട്ട് 1-3 വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. ഞാനിപ്പം സ്ലോ കുക്കാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ലാസ്റ്റ് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി 5 മിനിറ്റ്സും കൂടി ലോ ഫ്ലെയിമിലൊന്ന് വെച്ചു കൊടുക്കാം. മട്ടൺ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ സവോളയും ടൊമാറ്റോ ഒക്കെ അങ്ങ് കുക്കായി അങ്ങ് അലിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മട്ടൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.